ഉമറും നസീറും തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായിരുന്നോ? ഉമ്മറും നസീറും സംബന്ധിച്ച് യാതൊരു ഇതും ഇല്ല. പടത്തിൽ വില്ലൻ ഹീറോ ക്യാരക്ടറൊന്നും ഉള്ളതല്ലാതെ നേരിട്ട് അവരാത്മ സുഹൃത്തുക്കളാണ്. പുള്ളിക്കാരൻ വന്നിട്ട് ആരെയും പിണക്കില്ല. ഇനി അവരെന്തൊക്കെ പറഞ്ഞാലും കുടിച്ചും കൊണ്ട് കുടിച്ചിട്ട് എന്തെങ്കിലും പത്രക്കാരടുത്ത് പറഞ്ഞിരുന്നില്ല, അങ്ങേർക്ക് അതിനെപ്പറ്റി ഒരു പ്രശ്നവും അങ്ങേർക്ക് ഇല്ല. അങ്ങേർ ആരെയും പിണക്കേ ഇല്ല. ജയനെ സാർ വ്യക്തിയോട് അറിയാം? ആ ജയനെ അറിയാം. ജയൻ അറിയാലോ. അല്ല, ഞാൻ പറഞ്ഞു ജയൻ്റെ ഒരു മകൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് ഒരു പയ്യൻ നടപ്പുണ്ട്, ഒരു അത് കണ്ണൊക്കെ ഉള്ളു. അങ്ങനെ ജയൻ സാർ വിശ്വസിക്കും ജയൻ ഇങ്ങനെ ഒരു അവിഹിതത്തെ ഒരു മോനുണ്ടെന്ന് വിചാരിക്കുന്നു? അങ്ങനെ ഫീൽഡിലായി അറിഞ്ഞൂടാ, ആർക്കും അറിഞ്ഞൂടാ. എൻ്റെ അച്ഛനാണ് ജയൻ എന്നൊക്കെ പ്രവർത്തിക്കുന്ന പുള്ളീരമാതിരി ഒരാൾ, പുള്ളിയെ മാതിരി ജയനമാതിരി ഒരാൾ അവന് ഉണ്ടായിരുന്നു. ജയൻ്റെ വീട്ടിലെ മറ്റേ ജയൻ തന്നെ, അത് കൊല്ലത്തുണ്ടായിരുന്നു. അല്ലാതെ പുള്ളിയുടെ മകനെന്നും പറഞ്ഞു പുള്ളി പുള്ളി വന്നിട്ട് ജയൻ്റെ ക്യാരക്ടർ എങ്ങനെയെന്ന് പറഞ്ഞാൽ അയാൾ പിന്നീട് ഫ്ലൈറ്റിലേ മദ്രാസിൽ വരുള്ളൂ, ഹോട്ടൽ പാങ്ക്രോയിലേ താമസിക്കുള്ളൂ. ലാവിഷ് ജീവിതം വരും, വന്ന് കഴിയുമ്പോൾ എയർ ഹോസ്റ്റസിനെ കറക്കിയിരിക്കും. എയർ ഹോസ്റ്റസിനെ നേരെ പാങ്ക്രോയിൽ ഇതിന് വേണ്ടി ഒരു കോട്ടേജ് ഇട്ടിട്ടുണ്ട്. അത് ആ ഫ്ലൈറ്റിൽ എവിടെ നിന്ന് വന്നിരുന്നാലും ആ ഫ്ലൈറ്റിലെ എയർ ഹോസ്റ്റസ് അന്ന് ഇയാളെ റൂമിലായിരുന്നു. അത് അഗ്രഗണ്യനാണ്, അതിൽ വിദഗ്ധനാണ് ജയൻ. മദ്രാസിലെ ജെമിനി കോംപ്ലക്സിൻ്റെ അവിടെ ഹോട്ടൽ പാങ്ക്രോ എന്ന് പറഞ്ഞിട്ട്. ഇത് ചെറിയൊരു ഒരു മണിക്കൂർ യാത്രയൊക്കെ ആയിരിക്കും മദ്രാസിൽ നിന്ന് പിന്നെ തിരുവനന്തപുരത്തേക്ക്. അപ്പൊ ഈ സമയത്തൊക്കെ എങ്ങനെ മുടക്കി പെട്ടു? അതിൻ്റെ ഇടയ്ക്ക് മുടക്കി കളയും. ആ കാര്യത്തിലൊക്കെ പുള്ളി സാറ് പിന്നോക്കമാണ്. സാറിന് ആ കാര്യത്തിലൊന്നും താല്പര്യം ഇല്ല. സാറിതെല്ലാം സാറ് ഇതെല്ലാം കാണുന്നുണ്ട്, എനിക്കറിയാം. എൻ്റെ അടുത്ത് സിനിമയല്ലടേന്ന് ചോദിക്കും. ഇതെല്ലാം സിനിമയാണിടയെന്ന് ഇവർ ഇത് ഇത് എൻ്റെ ഇതിൽ സീരിയസ് ആയിട്ട് വന്നത് ഷീലയായിരുന്നു. കാരണം ഒരുപാട് പടത്തിൽ അഭിനയിച്ച് അവരൊക്കെ ആ ഒറിജിനൽ ഭാര്യ ഭർത്താവിൻ്റെ ആ കൺട്രോൾ വന്നു. അത് അവർ കടച്ചയിൽ കല്യാണത്തിൻ്റെ ഇത് എപ്പോഴത്തേക്കാണ് ഈ മമ്മി, അതായത് ഞങ്ങൾ പുള്ളിയുടെ വൈഫിനെ മമ്മി എന്നാണ്, മമ്മി ഇടപെട്ട് അതിനെ വേർതിരിച്ചു. ഇല്ലെങ്കിൽ കല്യാണം ചിലപ്പോൾ പുള്ളി ചെയ്തു പോയതിനെ. അന്നത്തെ ഇതിൽ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആരെയും പറയാൻ പറ്റില്ല. അതിൽ ഒരാൾ മാത്രം ഒരു 100 in 10 ജി കെ പിള്ള ചെറിയും കിഴി അറിയാം. മരിച്ചു പോയി മറ്റേ കൊല്ലം ജി കെ പിള്ളയല്ല, പഴയ നടൻ ജി കെ പിള്ള ചെറിയ. അങ്ങേർക്ക് ഒരു കെട്ടപ്പഴക്കവും ഒരു ഇതും ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു പുള്ളി. വളരെ ക്ലീനായിരുന്നു, നല്ല ഐറ്റം സൗണ്ടും ഭയങ്കര സൗണ്ടായിരിക്കും. വേലത്തമ്പി ഇളവാക്കിയെല്ലാം ഈ വോയിസ് കൊടുത്ത പുള്ളിയാണ് ജി കെ പിള്ള, ഭയങ്കര സൗണ്ടാണ്. അതും നല്ല ഐറ്റം ദൂർഭാഷയൊക്കെ ഇതിൻ്റെ ആശാനാണ്. പിന്നെ എവിടെ പോയിരുന്നാലും കൂടുതലും ആയിരുന്നു അടൂർ ബാസീര ആയിരുന്നു, അടൂർ ബാസീര ഇതായിരുന്നു. ഇയാൾക്ക് എവിടെ ആരായിരുന്നാലും ശരി, ആയിരുന്നാലും ശരി, ആയിരുന്നാലും ശരി, വൈകുന്നേരം ആകുമ്പോൾ പയറും ചെറുപയറും പപ്പടവും കഞ്ഞി എവിടെയെങ്കിലും ഓർഡർ ചെയ്ത് കാറിൽ അവിടെ ചെല്ലും. അവിടെ ചെന്ന് കഴിച്ച് എന്തെങ്കിലും ചുമ്മാ എന്തെങ്കിലും നുണ പറഞ്ഞിട്ട് തിരിച്ചു വരും. ഇയാൾ കാശ് പടത്തിൽ അഭിനയിച്ചെന്നുള്ള 10 paisa പിശുക്കനാണ് അടൂർ ബസ്. ഒരു 10 paisa ചിലവാക്കത്തില്ല, ഒരു പൈസ ചിലവാക്കില്ല, ആർക്കും കൊടുക്കില്ല. ചിലവാക്കേണ്ട കാര്യമില്ല, കാരണം എല്ലാം അന്നത്തെ നിറയെ പടമുള്ള സമയം, ചിലവാക്കേണ്ട കാര്യമില്ല, എല്ലാം ഓസും. വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ അമ്മേരെ വീട്ടിൽ ആരെയും വീട്ടിൽ എവിടെയെങ്കിലും പോയി വൈകുന്നേരം ആകുമ്പോൾ കഞ്ഞിയും പയറും പപ്പടവും ചുട്ട പപ്പടം